ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒൻപതാം ക്ലാസ്സിലെ കണക്ക് മാത്സ് ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന ചാപ്റ്ററിലെ 21-ാമത്തെ പേജിലെ 6-ാമത്തെ കണക്കാണ്. പേജ് നമ്പർ 21, പ്രോബ്ലം നമ്പർ 6. ഇതിൽ തന്നിട്ടുണ്ട് ഒരു ക്വാഡ്രിലേറ്ററൽ, ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ഡയഗണൽ, രണ്ട് വികരണങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതിൻ്റെ നാല് പോർഷൻ ആക്കിയിട്ടുണ്ട്. അതിൽ മൂന്ന് ഭാഗത്തിൻ്റെ അളവ് തന്നിട്ടുണ്ട്. നാലാമത്തെ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, ഒപ്പം ടോട്ടൽ ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളിതുവരെ പഠിച്ച നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിളിനെ രണ്ട് വര വരയ്ക്കുമ്പോൾ അതിനെ ഏത് അതിൻ്റെ ഏരിയയുടെ അംശബന്ധം തന്നെ ആയിരിക്കും അതിൻ്റെ ഈ വികരണത്തിനും ഉണ്ടാവുക. വളരെ പെട്ടെന്നൊരു ട്രിക്കിലൂടെ, ഒറ്റ ട്രിക്കിലൂടെ ഞാൻ ഈ കണക്കിനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ എളുപ്പമായിട്ട് ഇതിൻ്റെ കണക്കിൻ്റെ എല്ലാ കാര്യങ്ങളും വിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സി, ഇതിൽ ആ യെല്ലോ പോർഷനും അതുപോലെ ബ്ലൂ പോർഷനും തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ നോക്കുക. യെല്ലോ പോർഷൻ 30 ആണ്, ബ്ലൂ 60 ആണ്. 30-60, 30-യുടെ ഇരട്ടിയല്ലേ അപ്പുറത്തത് 60 വന്നിരിക്കുന്നത്? ഓക്കെ, അത് മനസ്സിലായില്ലേ. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് വരിക. അതായത് ഒരു ഗ്രീനും ഒരു റെഡും വേറെ കളറിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ അവിടെ 40 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇപ്പുറത്തെ. വേറൊന്നും നോക്കണ്ട, കാരണം ഈ ഒരു ഡയഗണൽ അതായത് ഞാൻ ഈ ഒരു ഡയഗണൽ ഞാനിവിടെ വരച്ചിരുന്ന ഈ ഒരു ഡയഗണൽ, ആ ഡയഗണലിൻ്റെ അപ്പുറത്തെ വീട്ടുകാരും ഇപ്പുറത്തെ വീട്ടുകാരും ആ വരയെല്ലാം ഒരേപോലെ തന്നെയല്ലേ ക്രോസ് ചെയ്തിരിക്കുന്നത്? മഞ്ഞയും നീലയും എങ്ങനെയാണോ മുറിച്ചിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് പച്ചയും ചുവപ്പും മുറിച്ചിരിക്കുന്നത്. ഓക്കെ, മഞ്ഞ 30 ആണ്, അതിൻ്റെ ഇരട്ടിയാണ് നീല 60. അങ്ങനെയാണെങ്കിൽ 40-ൻ്റെ ഇരട്ടി തന്നെ ആയിരിക്കും അപ്പുറത്ത്, നോ ഡൗട്ട്സ്. വേറെ കണക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 80. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കുന്നത് അത്ര തന്നെ വരെയുള്ളു, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അതിന് ഇതിലെന്താ മൊത്തം പരപ്പളവ് എത്ര എന്ന് കണക്കാക്കിയൊക്കെ. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ, എത്രയാ? അതാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒക്കെ കൂടി കൂട്ടിയാൽ പോരെ. 30+60+40+80, അപ്പോൾ ഇവിടെ 90 കിട്ടും, പ്ലസ് 120 കിട്ടും, 210 cm². ഓക്കെ ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ ഏത് ഭാഗമാണെന്ന് പറയുന്നതരാ. ഓക്കെ, നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3:4 ആണെങ്കിൽ ഇതേ റേഷ്യ തന്നെ ആയിരിക്കും ഈ ഭാഗവും ഈ ഭാഗവും തമ്മിലെ ഏരിയയും തമ്മിലും ഈ റേഷ്യ തന്നെ ആയിരിക്കും. ഓക്കെ, എങ്കിൽ ഇതും ആ റേഷ്യ തന്നെ ആയിരിക്കും. ഇപ്പുറത്തെ അതേ റേഷ്യ ആയിരിക്കും, ഇപ്പുറത്തെയും അതേ റേഷ്യ ആയിരിക്കും, ഈ കണക്ക് തന്നെ. ഓക്കെ, ഇത് നിങ്ങൾ നല്ല രീതിയിൽ എഴുതുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കൂടുതലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ കിട്ടണം. കുറച്ച് കണക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിൻ്റെ വഴി എഴുതാനുള്ള ട്രിക്ക് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞത് എങ്ങനെ മാഷിൻ്റെ കണക്ക് മനസ്സിലായി എങ്ങനെയാണ്, അത് അതിനുള്ളൊരു ട്രെയിനിങ് തരും. അപ്പോൾ ഇങ്ങനെ നമ്മളിനി 10-ലൊക്കെ പഠിക്കുമ്പോൾ ഇതേപോലുള്ള ഒരുപാട് ട്രിക്കുണ്ട്. പെട്ടെന്ന് ഉത്തരം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യിക്കാന്നാണ് ആദ്യത്തെ ഘട്ടമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾക്ക് കുറച്ച് സ്കൂളിൽ ഉണ്ടാവും കൊല്ല പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിന് അതിന് മുൻപായിട്ടുള്ള അതിനുള്ള ട്രെയിനിങ് ഇത്. ഇപ്പോൾ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ പെട്ടെന്ന് എത്തിക്കാം എന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി കണക്കുകൾ വരും.